എല്ലാവർക്കും നമസ്കാരം. എണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കാണിക്കാം. ഇത് എൻ്റെ തല കുളിച്ച് കഴിഞ്ഞ ഉടനെ ഇരിക്കുന്നതാണ്, നനഞ്ഞ കോഴിയെപ്പോലെ എന്ന് എൻ്റെ കൂട്ടുകാരി പറയുന്നത് പോലെ. അപ്പോൾ ഞാൻ ഈ എണ്ണ, അതായത് പെപ്പർമിൻ്റ് ഓയിൽ 2 ml, ഹോബ ഓയിൽ 50 ml ആണ് എടുക്കേണ്ടത്. പെപ്പർമിൻ്റ് ഓയിൽ, ഹോബ ഓയിൽ കുപ്പികൾ നിങ്ങൾ കണ്ടല്ലോ. ഇതിന് എനിക്ക് വേണ്ടത് 1 ounce glass 50 ml അളക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഈ 1 ounce glass 50 ml ഹോബ ഓയിൽ അളക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ ഒരു ഫില്ലർ. ഫില്ലർ എന്തിനാണെന്ന് പറഞ്ഞാൽ 1 ml വെച്ച് ആണ് ഈ ഫില്ലറിൻ്റെ ഫുള്ള് മാക്സിമം കപ്പാസിറ്റിയുടെ മാർക്ക് വരെ എടുത്താൽ 1 ml കിട്ടും. 2 ml പെപ്പർമിൻ്റ് ഓയിൽ. അപ്പോൾ ഞാൻ ആ പെപ്പർമിൻ്റ് ഓയിൽ ഈ 1 ounce glass വെച്ചു, ആ കുപ്പി അല്ലെങ്കിൽ മറിഞ്ഞു പോകും. എന്നിട്ട് ആദ്യം ഒരു ഫില്ലർ നിറയെ എണ്ണ എടുത്തു. ഒരു ഫില്ലർ നിറയെ എണ്ണ എടുത്തിട്ട് ഞാൻ നേരത്തെ കഴുകി ഉണക്കി ഒരു ഡാർക്ക് ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇതും ഒഴിച്ചു വെക്കാനായിട്ട്. അപ്പോൾ ആ ബോട്ടിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ 1 ml ആ ബോട്ടിലിനകത്ത് ആയി. പിന്നെ രണ്ടാമത്തേത് വീണ്ടും ഞാൻ പിന്നെ പെപ്പർമിൻ്റ് ഓയിൽ ആ കുപ്പിക്കകത്തു നിന്ന് ഒരു ഫില്ലറും കൂടെ എടുത്തു. ഒരു ഫില്ലർ കൂടെ എടുത്തിട്ട് അതും കൂടെ ഞാൻ ഈ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എനിക്ക് ആ ബോട്ടിലിൽ 2 ml പെപ്പർമിൻ്റ് ഓയിൽ ആയി. അപ്പോൾ ഈ പെപ്പർമിൻ്റ് ഓയിൽ 2 ml അതിൽ വെച്ചിട്ട് ഇനി എനിക്ക് വേണ്ടത് 50 ml ഹോഹോബ ഓയിലാണ്. അത് ഞാൻ 1 ounce glass ഒഴിച്ചു. ഒരു സ്വർണ്ണ നിറമാണ്, ഗോൾഡൻ യെല്ലോ ഓയിലാണ് ഈ ഹോഹോബ ഓയിൽ. അത് 50 ml മാർക്ക് വരെ ഒഴിച്ചു. ഇത് 50 ml 60 ml വരെ മാർക്കുണ്ട്, അതിൻ്റെ മുകളിൽ ഒരുപാട് സ്പേസ് ഉണ്ട്. ഒഴിച്ചിട്ട് ഈ എണ്ണയും ഞാൻ ആ പതുക്കെ ആ കുപ്പിക്കകത്തോട്ട് തന്നെ ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ കുലുക്കി വെച്ച് ഉപയോഗിച്ചു.